ഹായ് അയ്യൻകുട്ടാപ്പി, നമുക്ക് ഇന്നൊരു കടങ്കഥയായാലോ. നമ്മുടെ ആദ്യത്തെ കടങ്കഥ ചോദിക്കാൻ പോയെന്നേ. ഞാൻ ഓടുമ്പോൾ കൂടെ ഓടും, ഞാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കും. എന്താണ്? ഞാൻ ഓടുമ്പോൾ കൂടെ ഓടും, ഞാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കും. മൂവാണാ? നീ നിന്നെ തന്നെ ചുമരിന്റെ മേലെല്ലാം കാണുന്നില്ല, അതെന്താ സംഭവം? റൈറ്റ് ആൻസർ. അടുത്ത കടങ്കഥയിലേക്ക് പോവാ. അപ്പൊ നേരെ അടുത്ത കടങ്കഥയിലേക്ക് പോവാനേ. നമ്മൾ രണ്ടാമത്തെ കടങ്കഥയിലേക്ക് പോവുന്നേ. കാലൊന്നേ ഉള്ളൂ, യാത്ര ഏറെ നടക്കും. ക്ലൂവാ, ഇത് നമ്മൾ വെയിലത്തും മഴയത്തെല്ലാം ചൂടാൻ ഇത് വേണം. റൈറ്റ് ആൻസർ. മൂന്നാമത്തെ കടങ്കഥയിലേക്ക് പോവാ. അപ്പൊ നേരെ പോകാതോ. മൂന്നാമത്തെ അടിപൊളി കടങ്കഥയിലേക്ക് പോവാ. അയ്യാൻകുട്ടാപ്പി റെഡി അല്ലേ? റെഡി ആങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് വന്നിരിക്കേ, കുറച്ച് മുന്നോട്ടേക്ക് വാ. ഇത് എനിക്ക് കിട്ടുമെന്നറിയില്ല, നീ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിച്ചില്ല. ഇത് അടപ്പില്ലാത്ത ഭരണി. ക്ലൂ വേണോ? നമ്മളെ നമുക്ക് വെള്ളമെല്ലാം കിട്ടുന്നത് ഇതുവഴിയാണ്. ഇതുണ്ട്. അല്ല, നീ പൈപ്പേ കണ്ടിച്ചിട്ടുണ്ടാവും. അതല്ലാണ്ട് ബാവോടെല്ലാം കാണുന്നില്ലേ അമ്മമ്മേന്റെ എല്ലാം വീട്ടില് വെള്ളം എല്ലാം കിട്ടുവാ? കിണറ്. ഞാനത് അറിയില്ല അല്ലേ. നാലാമത്തെ കടങ്കഥയിലേക്ക് പോവാ. നേരെ അടുത്ത കടങ്കഥയിലേക്ക് പോവാണ്. ഈസി എന്ന് വെച്ചാൽ ഈസി നിങ്ങളെ ഫേവറേറ്റ് ആണേ. അടിമുള്ള്, നടുകാട്, തല പൂവ്. ക്ലൂവാ? എന്തിനാ ക്ലൂ? നിങ്ങളെ ഫേവറേറ്റ് ആണ്. നമ്മുടെ വീട്ടിലുണ്ടായിന്, നമ്മള് വീട്ടില് വളർത്തീന്, എല്ലാ അടിമുള്ള്, നടുകാട്, തലപ്പൂവ്. ഒരു ബേർഡ്സില് ബന്ധപ്പെട്ടാണ്. എന്ത് കോഴി? യെസ്, തലയിൽ എന്താ ഉള്ള? പൂവൻ കോഴിന്റെ തലയിൽ എന്ത് ഉണ്ടാവാ? പൂവ്. അടിമുള്ള്, നടുകാട്, തലപ്പൂവ്. പൂവൻ കോഴിക്ക് തലയിൽ പൂവ് പോലെ കാണുന്നില്ലേ? നമ്മുടെ ഇന്നത്തെ നാല് കടങ്കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ അയാൻകുട്ടാപ്പയ്ക്കും നിവാൻകുട്ടാപ്പയും കൂടി ഒരു അടിപൊളി ലൈക്കും കമന്റും ഷെയറും കൊടുക്കണം. അപ്പൊ അടുത്ത നമ്മളെ അടിപൊളി കടങ്കഥ മനസ്സിലായില്ലേ? അടുത്ത കടങ്കഥയായിട്ട് വരാം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ബൈ ബൈ. ഇനി വേണോ?